ബെസ്റ്റ് ആക്ടർ എന്ന സിനിമയുടെ തിരക്കഥയായിരുന്നു. അങ്ങനെയാണ് ബിപിൻ ചന്ദ്ര എന്ന പേര് ശ്രദ്ധിക്കുന്നത്. പിന്നീട് ഞെട്ടിച്ചു കളഞ്ഞത് 1983 പാവാട തുടങ്ങിയ സിനിമയുടെ തിരക്കഥകളിലൂടെയാണ്. ബിപിൻ ചന്ദ്രൻ എന്ന പേര് സിനിമാ മേഖലയിൽ, പ്രത്യേകിച്ച് കൊച്ചിയിൽ നിന്നുള്ള മഹാരാജാസ് ടീമുമായി ബന്ധപ്പെട്ട് ഒരുപാട് കേട്ടുകൊണ്ടിരുന്നു. അങ്ങനെ ബിപിൻ ചന്ദ്രൻ ഒരു സിനിമാക്കാരനാണെന്നുള്ള ബോധം മനസ്സിലാക്കി. പിന്നീട് മനസ്സിലായി അദ്ദേഹം ഒരു മലയാളം അധ്യാപകനാണെന്ന്. അദ്ദേഹം കഥകൾ എഴുതുന്ന, സിനിമാ നിരൂപണങ്ങൾ എഴുതുന്ന ഒരു എഴുത്തുകാരൻ കൂടിയാണ്. ഇദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ ഞാൻ കൂടുതലും വായിച്ചിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ഫേസ്ബുക്കിലൂടെയാണ്. ഫേസ്ബുക്കിലെല്ലാം അദ്ദേഹം വളരെ മനോഹരമായി, ശരിക്കും രസകരമായി, നർമ്മത്തിലൂടെ പല കാര്യങ്ങളും എഴുതുന്നത് കണ്ടിട്ടുണ്ട്. ഫേസ്ബുക്ക് എഴുത്തുകളും ഫേസ്ബുക്ക് വായനകളും ഒക്കെ ഒരു പ്രത്യേക വിഷയമാണ്. അത് പിന്നൊരു ദിവസം നമുക്ക് ചർച്ച ചെയ്യാം. ഇന്നിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ബിപിൻ ചന്ദ്രൻ എഴുതിയ ചന്ദ്രഹാസം എന്ന ഈ പുസ്തകമാണ്. ഡി സി ബുക്സ് പുറത്തിറക്കിയ പുസ്തകമാണ് ഈ പുസ്തകം. ഇദ്ദേഹം ആമുഖത്തിൽ പറയുന്നത്, എൻ്റെ സിനിമ അനുഭവങ്ങളുമായി നേരിട്ടും അല്ലാതെയും ബന്ധപ്പെട്ട ഓർമ്മ എഴുത്തുകളുടെ സമാഹാരമാണ് ചന്ദ്രഹാസം. അപ്പോൾ ഇത് കണ്ടപ്പോൾ ബിപിൻ ചന്ദ്രൻ എന്നുള്ള പേര്, ഞാൻ പറഞ്ഞ പോലെ ഫേസ്ബുക്കിലൂടെ ഞാൻ അടുത്ത് കേട്ട് പരിചയിച്ച സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ആളെന്ന നിലയിൽ സിനിമയെക്കുറിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിനിമ അനുഭവങ്ങളെക്കുറിച്ച്, സെറ്റിലുണ്ടായ വിശേഷങ്ങളും പ്രധാനപ്പെട്ട നടന്മാരുമൊക്കെ ആയിട്ടുള്ള അനുഭവങ്ങളും ഒക്കെ എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണെന്ന് കരുതി വാങ്ങിച്ചു. രണ്ടാമതൊന്നും ആലോചിക്കാതെ തന്നെ വാങ്ങിച്ചു കേട്ടോ, കാരണം എനിക്ക് അറിയണമായിരുന്നു, എനിക്ക് ഉറപ്പായിരുന്നു രസകരമായിട്ടുള്ളൊരു പുസ്തകമായിരുന്നു. അങ്ങനെ വാങ്ങിച്ചു, വായിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, ഈ സിനിമ സെറ്റിലുള്ള അനുഭവങ്ങളോ അല്ലെങ്കിൽ സിനിമ വ്യക്തികളുമായിട്ടുള്ള അനുഭവങ്ങളോ മാത്രമല്ല ഈ പുസ്തകത്തിലുള്ളത്. നമ്മൾ പലപ്പോഴും മറന്നു പോയേക്കാവുന്ന, അല്ലെങ്കിൽ നമ്മൾ മറന്നു പോയിട്ടുള്ള പല ആളുകളും, ഉദാഹരണത്തിന് വി ഡി രാജപ്പനെ പോലുള്ള ആളുകൾ, ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രായത്തിലുള്ള എത്ര ആളുകൾക്ക് പരിചിതമാണ് വി ഡി രാജപ്പൻ എന്നെനിക്കറിയില്ല. പക്ഷെ ഒരു കാലത്ത് കഥാപ്രസംഗത്തിലും ഈ പാരഡി കാസറ്റുകൾ, ഓണം സംബന്ധിച്ചൊക്കെ വരുന്ന പാരഡി കാസറ്റുകളൊക്കെ എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ കേട്ടിട്ടുണ്ട്, ചിലപ്പോൾ വീട്ടിലൊരു ടേപ്പ് റെക്കോർഡറും ഈ കാസറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സിസ്റ്റം ഒക്കെ കൊണ്ടുവരികയും പാരഡി പാട്ടുകൾ ഭയങ്കരമായി ഫേമസ് ആവുകയും ഒക്കെ ചെയ്തത് ഈ വി ഡി രാജപുരന്ന കലാകാരൻ ഭയങ്കര വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ മറന്നു പോയിരുന്നൊരു പേരാണ് സത്യം പറഞ്ഞാൽ. അദ്ദേഹത്തെ വീണ്ടും ഓർമ്മപ്പെടുത്തുകയും, അദ്ദേഹത്തിൻ്റെ ഓർമ്മപ്പെടുത്തുക എന്ന് പറഞ്ഞ വ്യക്തിയായിട്ട് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കലാപരമായ പ്രവർത്തനങ്ങൾ എത്രത്തോളം മികച്ചതാണെന്നും, അതൊരു നമ്മൾ ഈ എന്താ പറയുക, നിരൂപകർ സാധാരണ കാണുന്ന ബുദ്ധിജീവി തരത്തിലുള്ള ഒരു മനസ്സിലാക്കലിനപ്പുറത്തേക്ക് ഒരു കലയെ എങ്ങനെയൊക്കെ മനസ്സിലാക്കാമെന്നും, അത് സാധാരണ ജനങ്ങൾക്ക് എങ്ങനെയൊക്കെ അനുഭവപ്പെടുന്നതൊക്കെ വളരെ മികച്ച രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഈ പുസ്തകത്തിൽ. അപ്പോൾ ഇതെന്നെ വളരെയധികം എന്താ പറയുക, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് ഈ പുസ്തകം. ഞാനൊരു എഴുത്തുകാരനാണെന്ന ഭാവത്തിലൊട്ടും നിൽക്കാതെ, നമുക്ക് അലോസരം തോന്നുന്ന തരത്തിലുള്ള, എന്താ പറയുക, ചിരിപ്പിക്കാൻ വേണ്ടി എഴുതുന്ന തരത്തിലുള്ള എഴുത്തുകളല്ലാതെ, ശരിക്കും ഒരു സുഹൃത്ത് വേറൊരു സുഹൃത്തുമായി സംബന്ധിക്കുമ്പോൾ ഉണ്ടാകുന്ന തരത്തിലുള്ള നർമ്മം മാത്രം അങ്ങനെ എഴുതി, പക്ഷെ വളരെ പ്രസക്തമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ സത്യത്തിൻ്റെ അനുഭവങ്ങൾ പറയുന്നുണ്ട്, പല ആളുകളെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ അതിനെല്ലാം ഉപരി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ, ചെറുപ്പം മുതലുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സിനിമയ്ക്ക് ഉണ്ടായിട്ടുള്ള ബന്ധങ്ങൾ, ബാക്ക്ഗ്രൗണ്ടിലുള്ളൊരു സിനിമയാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന തരത്തിലുള്ളൊരു ഒരു സീന് പോലെ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ നടന്ന കാര്യമാകാം. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും, സിനിമയെ അത്രയധികം ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഈ ജീവിതത്തിലെ അനുഭവങ്ങൾ സിനിമയുമായി ഒരുപാട് ബന്ധപ്പെടുത്തിയാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അപ്പോൾ സിനിമയെ ഇഷ്ടപ്പെടുന്ന, സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ആകണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റിലുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ വായിക്കാനൊരു വളരെ നല്ലൊരു അനുഭവമായിരിക്കും പുസ്തകം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പല മമ്മൂട്ടിയെക്കുറിച്ചും, മോഹൻലാലിനെക്കുറിച്ചും, അമിതാഭ് ബച്ചനെക്കുറിച്ച്, രജനീകാന്തിനെക്കുറിച്ച്, അങ്ങനെ പല മികച്ച നടന്മാരെക്കുറിച്ച്, പ്രഗത്ഭരായ വ്യക്തികളെക്കുറിച്ച് പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതുപോലെ സിനിമ അനുഭവങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് ഭാഗങ്ങളുണ്ട്. അതിലൊന്നിൻ്റെ പേര് കാതൽ ഞരമ്പെന്നും രണ്ടാമത്തേത് കലാപ കാതൽ എന്നുമാണ്. ഇത് രണ്ടും തമിഴ് സിനിമകൾ, തമിഴ് സിനിമ പാട്ടുകളെക്കുറിച്ചുള്ള ഒരെഴുത്താണ്. എനിക്ക് തമിഴ് സിനിമ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് അതിലെ വരികളും ആ വരികൾ ഈ ട്യൂണുമായിട്ട് സിങ്ക് ആവുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും കേൾക്കുന്നതുമാണ് തമിഴ് സിനിമ പാട്ടുകൾ. അപ്പം അതിനെ നമ്മുടെ നാട്ടിലെ ആളുകൾ പക്ഷെ ചിലപ്പോഴെങ്കിലുമൊക്കെ വളരെയധികം പുച്ഛത്തോടുകൂടിയാണ് ഈ തമിഴ് സിനിമ പാട്ടുകളെ കേൾക്കുന്നത്. ഈ ഡാഡി മമ്മി വീട്ടിലെല്ലാം എന്നൊക്കെയുള്ള പാട്ടുകളിലെ ബിപിൻ ചന്ദ്രൻ എഴുതിയിരിക്കുന്നത് അതിനെ
അത് ഞാൻ കീറി മുറിച്ച് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ബൗദ്ധികമായി അതിനെ കുറിച്ച് ചിന്തിക്കാനോ ഒന്നും അദ്ദേഹം പോകുന്നില്ല. പക്ഷെ നിന്റെ തിങ്കളാഴ്ച നോയമ്പ് മുടക്കും ഞാൻ എന്ന് പറഞ്ഞതിൽ ഇല്ലാത്ത പ്രശ്നം എന്തുകൊണ്ട് ഡാഡി ഒന്ന് വീക്കില്ല എന്ന് പറയുന്നതിനുണ്ടാകണം എന്ന തരത്തിലൊക്കെയാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. വളരെ രസകരമായിട്ട് പോകുന്ന ഈ ഭാഗം എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഒരു ഭാഗം ഈ കാതൽ ഞരമ്പിലെ ഒരു പാരഗ്രാഫ് ഞാൻ ഒന്ന് വായിക്കുകയാണ്. കാതിലെന്റെ പട്ടിയെ പോലെ ഓടുന്ന പാവം പിടിച്ചവർക്ക് ഇച്ചിരി നേരം ചൂടാൻ കിട്ടുന്ന ഒരു തണലിന്റെ തോന്നലാണ് പലപ്പോഴും പാട്ടും പടവും ഒക്കെ. അതൊരു മായാ നിഴലാണെന്നൊക്കെ പറഞ്ഞ് പ്രബോധിപ്പിക്കാൻ നോക്കിയാലും പൊതുജനം കൊട്ടകയിൽ ചെന്ന് പണംവാരി പടത്തിനും പെടപ്പൻ പാട്ടിനും പൂക്കൾ കാട്ടുന്ന ഡാൻസിനും കൈയടിക്കും. പ്രത്യയശാസ്ത്രത്തിന്റെ കണ്ണട വെച്ച് കാഴ്ചയിലെയും കേൾവിയിലെയും വിരുദ്ധതകൾ അരിച്ചെടുക്കാൻ മെനക്കെടുന്നവർ മണ്ടന്മാരാണെന്നും സ്ഥാപിക്കാൻ നല്ല ശ്രമിക്കുന്നത് കേട്ടോ. ഭൂരിപക്ഷം തിരഞ്ഞെടുക്കുന്ന എന്തും ഒരു നിശ്ചിത കാലത്തിലും സമയത്തിലും നിലനിൽക്കുന്നത് അതിനെന്തെങ്കിലും ഒരു സാമൂഹ്യ ധർമ്മം നിർവഹിക്കാനുള്ളത് കൊണ്ടാവും. അതിന്റെ കാരണങ്ങൾ തിരുത്തപ്പെടാത്ത സാഹചര്യത്തിൽ കാര്യം മാത്രം കറക്റ്റ് ചെയ്യാൻ തുനിയുന്നതാണ് പല പുസ്തക ബുദ്ധിജീവികൾക്കും പ്രത്യയശാസ്ത്ര കടുംപെട്ടുകൾക്കും പിന്നെയുള്ള പ്രശ്നം. എം ഡി ആറിന്റെ കീർത്തനം മാത്രമല്ല ഡപ്പാംകുത്ത് പാട്ടിനും ചില ധർമ്മങ്ങൾ നിർവഹിക്കാനുണ്ടെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. രണ്ടിനെയും സാധ്യമാക്കുകയും സാധുവാക്കുകയും ചെയ്യുന്ന കാരണങ്ങൾ എന്തെന്നോ വിശകലനം ചെയ്യാനും വിശദീകരിക്കാനും വ്യാഖ്യാനിക്കാനുമുള്ള ഉത്തരവാദിത്തം സംസ്കാര പഠിതാക്കൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. ഇങ്ങനെ ബുദ്ധിജീവികൾക്കും സിനിമ വേൾഡ് ക്ലാസിക്കുകൾ മാത്രം കാണുന്ന സിനിമാ നിരൂപകർക്കും സിനിമ ആസ്വാദകർക്കും മാത്രമുള്ളതല്ല പുസ്തകം. നമ്മളെ പോലെയുള്ള സാധാരണ ആളുകൾക്ക് ഒരു ദിവസം മുഴുവൻ തല പെരുക്കുന്ന തരത്തിൽ പണിയെടുത്ത് ശരീരം വേദനിക്കുന്ന തരത്തിൽ പണിയെടുത്ത് വന്നിരുന്ന് ആ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രാരാബ്ധങ്ങളും ഒക്കെ നിറക്കി വെച്ചൊന്ന് ചിരിക്കാനും ഒരു ആക്ഷൻ എങ്ങനെയൊന്ന് ത്രില്ലടിക്കാനും ഒന്ന് ഒന്ന് മനസ്സിൽ നിറഞ്ഞൊന്ന് കയ്യടിക്കാനും ഇത് അല്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് കിട്ടാത്ത തരത്തിലുള്ള അല്ലെങ്കിൽ നമുക്ക് അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ജീവിതങ്ങൾ കണ്ട് ആസ്വദിക്കാനും ഒക്കെ അതിനൊക്കെ കൂടിയാണ് സിനിമകളുള്ളത്. അപ്പം അത് അത് മനസ്സിലാക്കുന്ന ഒരു നിരൂപകൻ എന്നുള്ളത് സത്യം പറഞ്ഞാൽ നമുക്കൊരു ആശ്വാസമാണ്. എല്ലാത്തിലും എല്ലാത്തിലും എപ്പോഴും അതിൻ്റെ നീറ്ററും അതിൻ്റെ കറക്റ്റ്നെസ്സും അതിൻ്റെ എന്താ പറയുക ബൗദ്ധിക തരത്തിലുള്ള ഉത്തേജനവും ആ ഫ്രെയിമുകളും അതൊന്നും വേണ്ടെന്നല്ല പറയുന്നത്. അതിനൊന്നും നിസ്സാരവൽക്കരിക്കുന്നതല്ല, അതൊക്കെ മികച്ചതാണ്, അതൊക്കെ ആവശ്യമാണ്. പക്ഷെ അതുമാത്രമല്ല, സാധാരണ ആളുകൾ പലപ്പോഴും ആവശ്യപ്പെടുന്നതും ആവേശം കൊള്ളുന്നതും മറ്റു പല കാര്യങ്ങളിലായിരിക്കും. അപ്പൊ അതും മനസ്സിലാക്കാൻ കഴിയുന്നവരാണ് നമ്മുടെ നാട്ടിൽ യഥാർത്ഥത്തിൽ നിരൂപണം നടത്തേണ്ടത് എന്ന് പറയാതെ പറഞ്ഞു വെക്കുന്ന ഒരു എഴുത്താണ് ഗോവിന്ദചന്ദ്രന്റേത്. അതുപോലെ രണ്ടാമത് എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞത് കലാപ കാതലൻ എന്ന ഭാഗമാണ്. ഇത് രണ്ടും ഞാൻ പറഞ്ഞത് തമിഴ് സിനിമ അല്ലെങ്കിൽ തമിഴ് സിനിമ പാട്ടുകൾ പ്രത്യേകിച്ച് എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. ഇതിലെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭാഗം അവസാന ഭാഗത്ത് ഉള്ളത് ഞാൻ വായിക്കാണ്. അകതാനിൽ 60 കഴിഞ്ഞവർക്ക് അനങ്ങാതെ ഒരു ഭാഗം തിരിക്കാൻ അവകാശമുണ്ട്. പക്ഷെ 500 ഫ്രീഡം ഓഫ് എക്സ്പ്രഷന്റെ ടയറിന് അള്ളു വയ്ക്കാൻ വരുന്നത് പന്നത്തരമാണ്. ഇത് ഇവിടെ ഇത്രയും പച്ചയായി എഴുതാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനു മുമ്പ് കുറച്ചു മുമ്പിലായിട്ട് കാതലൻ സിനിമയിലെ ഉർവശി ഉർവശി എന്ന പാട്ടിലെ 2 വരികൾ, അതായത് 20 വയതിൽ ആടാമൽ 60 ആടി എന്റെ ഭയൻ, 20 വയസ്സിൽ ആടാതെ 60 ആടാം എന്ന് വിചാരിച്ചിരിക്കുന്നത് 60 എന്ത് കാര്യമാണുള്ളത് എന്ന് ചോദിക്കുന്നതിനെ പറ്റി പറഞ്ഞു വന്നതിന് ശേഷം എഴുതുന്നൊരു കാര്യമാണ്. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കുറച്ച് മാസ സിനിമകളും ഒക്കെ ഞാൻ കാണും. എനിക്ക് ഇഷ്ടമാണ് KGF4 സിനിമകളൊക്കെ കണ്ട് ആസ്വദിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അപ്പം അതിനെയൊക്കെ നമ്മൾ ഈ സിനിമയുടെ എന്താ പറയുക ഭൗതികമായ സിനിമയുടെ എനിക്ക് വാക്കുകൾ പോലും കിട്ടുന്നില്ല, ആ ഭയങ്കര കിടിലമായിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ച് മാത്രം നമ്മൾ അളക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നത് അത് കണ്ട് ജീവിതത്തിൽ കുറച്ചെങ്കിലും ഒരു സമാധാനവും സന്തോഷവും ഒക്കെ കിട്ടാൻ വേണ്ടി വരുന്ന മെജോറിറ്റി ആളുകളെയാണ് നമ്മൾ ഒറ്റയടിക്കാൻ എഴുതി തള്ളിവിടുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ ഒരു നിരൂപകൻ നമ്മുടെ ഇടയിലുള്ളതിൽ സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇദ്ദേഹം വീണ്ടും വീണ്ടും ഒരു പുസ്തകങ്ങൾ എഴുതിക്കൊണ്ടേയിരിക്കട്ടെ. എന്താ പറയുക, ഒരു വിഭാഗത്തിൻ്റെയും മാത്രമായി സാഹിത്യത്തെയും അല്ലെങ്കിൽ സിനിമയും ഒക്കെ മാറ്റി നിർത്താൻ ശ്രമിക്കുന്നതിനിടയിൽ അല്ലെങ്കിൽ ശ്രമിക്കുന്നവർക്കിടയിൽ വ്യത്യസ്തനായി നിന്നുകൊണ്ട് നമ്മളെ പോലുള്ള സാധാരണ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ സിനിമയിൽ എഴുതുന്നത് എന്ന് വളരെ നന്നായി വളരെ പച്ചയോടുകൂടി, പക്ഷേ എന്താ പറയുക നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഭാഷയിൽ നമ്മളെ ഒന്നും ആരെയും വേദനിപ്പിക്കാത്ത തരത്തിൽ എല്ലാവരെയും ചിരിപ്പിച്ചുകൊണ്ടും ചിരിപ്പിച്ചുകൊണ്ടും മാത്രം എഴുതുന്ന ബിപിൻ ചന്ദ്രൻ്റെ ഈ പുസ്തകം എല്ലാവർക്കും പ്രത്യേകിച്ച് സിനിമ മേഖലയിൽ ഒരു ജീവിതം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. DC ബുക്സ് ആണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. ഞാനിത് വാങ്ങിച്ചത് എറണാകുളത്തെ ബിസ്കിൾ റോഡിലുള്ള ബ്ലോസം ബുക്ക് ഫെയറിൽ ഉണ്ട്. അവിടെ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. വളരെ
ഈ പുസ്തകം കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഡീസൺ ബുക്സിൻ്റെ ഷോപ്പുകൾ അവൈലബിൾ ആയിരിക്കും. അതുപോലെ ഓൺലൈനിൽ ഇത് വാങ്ങിക്കാനുള്ള ലിങ്കുകൾ നമ്മൾ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാവരും വാങ്ങി ഇത് ആസ്വദിക്കുക. ഇതുപോലെ വീണ്ടും മറ്റ് പുസ്തകങ്ങൾ നിങ്ങൾക്ക് നമ്മൾ പരിചയപ്പെടുത്തണമെന്നോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കണമെന്നോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ പുസ്തകങ്ങൾ ദയവായി കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക.